മഞ്ഞാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരം പട്ടുചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരം പട്ടുചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ സൂപ്പർ. ഞാനും പ്രശാന്തും പിന്നെ നമ്മുടെ കലാഭവൻ സതീഷും കൂടി വെളുക്കുന്നത് വരെ പാട്ട് കച്ചേരിയായിരുന്നു. അത് ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. സുരാജേട്ടൻ്റെ ഒരു വലിയ കരുതലും സ്നേഹവും മനസ്സിലായൊരു സന്ദർഭമുണ്ട്. മറ്റൊന്നുമല്ല, ഞാന് ഈ നമ്മുടെ ഔട്ടർഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മുടെ ന്യൂ ഇയറിന്റെ സമയം കൂടിയാണ്. അപ്പോൾ രണ്ട് പ്രോഗ്രാം ഞാൻ പിടിച്ചിരുന്നു, ഒന്ന് കണ്ണൂരും പിന്നെ ഒന്ന് ആലുവയിലുമാണ്. ഈ രണ്ട് പ്രോഗ്രാം രണ്ട് ഡിസ്റ്റൻസിൽ, അപ്പം ആ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് ഷൂട്ടില്ല, സുരാജേട്ടനുണ്ട്. ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ആകെ വിഷമിച്ച് വളരെ ക്ഷീണിതനായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ആകപ്പാടെ ഞാൻ ഉറക്കുന്നിപ്പം അങ്ങോട്ട് ട്രാവൽ ചെയ്ത് തിരിച്ച് കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ ആലുവയിൽ പ്രോഗ്രാം ചെയ്ത് മാഹിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഞാനവിടെ ചെന്ന് രാവിലെ ഇങ്ങനെ ഷൂട്ടിന് നിൽക്കുമ്പോൾ സുരാട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് പറ്റിയോ ആകെ ടയർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പ്രോഗ്രാം ഉറക്കുന്നിപ്പ് പ്രശ്നമൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കസരയിട്ട് വേറൊരു കസറിൽ കാലം കയറ്റി വെച്ച് കുറച്ച് ഉറങ്ങാനുള്ള പരിപാടി നിൽക്കുക. അപ്പോൾ സുരാൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അണ്ണൻ ക്യാരമാനിലേക്ക് വിളിക്കുന്നെന്ന് പറഞ്ഞ്. ഞാൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, സുരാട്ടനൊരു സീനിൽ അഭിനയിക്കാൻ വേണ്ടി പോകുക, അപ്പോൾ ആ സീനിൽ ഞാനില്ല. അപ്പോൾ സുരാട്ടൻ അതൊക്കെ തിരക്കി വെച്ചു, ഞാനില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് സുരാട്ടൻ്റെ ആ ക്യാരവാനിലെ കിടക്കയൊക്കെ എനിക്ക് വേണ്ടി കൊട്ടി വിരിച്ച് തലേണയൊക്കെ വെച്ച് തന്ന് എന്നെ കിടത്തി സൈഡിൽ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി തലേണയൊക്കെ വെച്ച് എൻ്റെ ഇന്ന് മൊബൈലൊക്കെ പിടിച്ച് മേടിച്ച് വെച്ചിട്ട് പറയുകയാണ്, 2 മണിക്കൂർ നിനക്ക് സമയമുണ്ട്, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൊള്ളണം. കാരണം ഉറക്കനിപ്പിൻ്റെ വില നിന്നെപ്പോലെ തന്നെ അറിയാവുന്നൊരു കലാകാരനാണ് ഞാൻ. ഒരു സമയത്ത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും വിദേശത്തും നാട്ടിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് നടന്ന് ഒരുപാട് മാസങ്ങളോളം ഉറക്കം നിന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്നല്ല, കാരണം സുരാജേട്ടൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, പ്രോഗ്രാമിലൊക്കെ നമുക്ക് ആ കരുതലും സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ സുരാജേട്ടൻ്റെ ആ ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയതും. ഞാൻ ആ സത്യം പറയല്ല, 2 മണിക്കൂർ നിദ്രാദേവി എന്നെ പുലുകിയില്ല. കാരണം ഈ കരുതലിൻ്റെ ഊഷ്മളത കാരണം നിദ്രാദേവി പോലും എന്നെ അനുഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. സുരാജ് അദ്ദേഹത്തെ നമ്മൾ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാം അല്ല, ഡബിൾ ത്രിബിൾ ഒക്കെ പ്രോഗ്രാമാണ്, തിരുവനന്തപുരം സൈഡിൽ അതുപോലെ പ്രോഗ്രാമാണ്. അപ്പം നമ്മളൊക്കെ ക്ഷീണിച്ചങ്ങ് കിടന്ന് ഉറങ്ങിപ്പോ, വെളുപ്പിന് 2-2.5 ചെല്ലുന്നേ. ഇദ്ദേഹം രാവിലെ 6 മണിക്ക് ഏറ്റ് അടുത്ത ഒന്ന് റെക്കോർഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോയുടെ ഡബ്ബിങ് ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ ഡബ്ബിങ് ആയിരിക്കും. അതുപോലെ കഷ്ടപ്പെടും. ഞാൻ അത് കയറി വന്നപ്പോഴേ പറഞ്ഞു, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ. അടിമോനെ